ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഫർഹാന എന്ന അടിപൊളി മൂവിയുടെ എക്സ്പ്ലനേഷനാണ് കാണാൻ പോകുന്നത്. മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ സോഫിയ എന്ന പെൺകുട്ടി ആരുടെ കൂടെയോ കാറിൽ ഒരുപാട് ക്ലോസ് ആയി ഇരുന്നുകൊണ്ട് ഒരു ഹോട്ടലിനെ നോക്കി പോകുന്നു. ശേഷം അവൾ ബാത്റൂമിലേക്ക് പോകുന്നു. അതേസമയം തൊട്ടടുത്ത റൂമിൽ ജോക്കർ വേഷം ധരിച്ചിരുന്ന ഒരാൾ എനിക്ക് സോഫിയെ വേണം എന്ന് പറഞ്ഞ് തൻ്റെ കൂട്ടരെയും വിളിച്ച് സോഫിയുടെ റൂമിനെ തള്ളി തുറന്നു പോകുന്നു. ആ സീന് കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിൻ ഫർഹാനയെ കാണിക്കുന്നു. അവളുടേത് ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അവളുടെ ഹസ്ബൻഡ് കരീം അയാളുടെ അച്ഛൻ്റെ ചെരുപ്പ് കടയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫർഹാനയ്ക്ക് 3 മക്കളാണ് ഉള്ളത്. മകളുടെ സ്കൂൾ ഫീ വേറെ അടയ്ക്കാനുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഫർഹാന ഞാനൊരു ജോലിക്ക് പോയിക്കോട്ടെ എന്ന് വീട്ടിൽ ചോദിക്കുന്നു. കരീമിൻ്റെ അച്ഛൻ സമ്മതിക്കുന്നില്ല. ഒരു പെണ്ണ് ജോലിക്ക് പോയിട്ടൊന്നും കുടുംബം കഴിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് വഴക്കിടുന്നു. ഒരു ദിവസം ഫർഹാന അവളുടെ ഫ്രണ്ട് നിത്യയെ ഒരു മാരേജ് ഫംഗ്ഷനിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവളുടെ ഓഫീസിൽ വേക്കൻസി ഉണ്ടെന്നും പറയുന്നു. ഫർഹാന കരീമിനെ കൺവീൻസ് ചെയ്ത് ഇൻ്റർവ്യൂവിന് പോകുന്നു. അവൾക്ക് ജോലി കിട്ടി. ആളുകളെ വിളിച്ച് ലോണ് വേണോ എന്ന് അന്വേഷിക്കേണ്ടതാണ് ഇവളുടെ ജോലി. കരീമിന് താല്പര്യമില്ലെങ്കിലും ഫാമിലി സിറ്റുവേഷൻ കാരണവും ഫർഹാനയ്ക്ക് വേണ്ടിയും സമ്മതിക്കുന്നു. അവൾ ഒത്തിരി ഹാപ്പിയാണ്. കല്യാണം കഴിഞ്ഞ ശേഷം അവൾ അങ്ങനെ പുറത്തു പോകാറില്ല. വർക്കിന് പോകുന്ന ഫസ്റ്റ് ഡേ കരീം അവൾക്ക് പുതിയ ചെരുപ്പ് കടയിൽ നിന്നും കൊണ്ടുവന്ന് അതിട്ട് കൊടുക്കുന്നു. അവൾ ഹാപ്പിയായിട്ട് ജോലിക്ക് പോകുന്നു. ഫർഹാന വർക്ക് ചെയ്യുന്ന സെയിം ഓഫീസിലാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ പറഞ്ഞ സോഫിയയും വർക്ക് ചെയ്യുന്നത്. നാളുകൾ കടന്നു പോകുന്നു. ഒരു ദിവസം ഫർഹാനയുടെ ഫ്രണ്ട് നിത്യയ്ക്ക് പ്രമോഷൻ ലഭിച്ച് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകുന്നു. അവിടെ നല്ല സാലറിയാണ്. ഫർഹാനെ അതിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഇരിക്കെയാണ് ഫർഹാനയുടെ കുട്ടിക്ക് വയ്യാതെയാവുന്നത്. ഡോക്ടേഴ്സ് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു. കയ്യിലുള്ള പണവും കട വാങ്ങിയുമെല്ലാം ഓപ്പറേഷൻ നടത്തുന്നു. ഇനി എന്തായാലും കൂടുതൽ സാലറി വേണമെന്ന് പറഞ്ഞ് ഫർഹാന നിത്യയോട് നിന്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരാമെന്ന് പറയുന്നു. അത് നിനക്ക് സെറ്റാവില്ല എന്ന് നിത്യ പറയുന്നുണ്ട്. എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്യാമെന്ന് ഫർഹാന പറയുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് റൂൾസ് എല്ലാം ഉണ്ട്. ഫർഹാനയും നിത്യയും അവരവരുടെ സിസ്റ്റത്തിൽ ഇരിക്കുന്നു. ഒരു കോളും വരുന്നു. നിത്യ കോളിൽ സംസാരിക്കുന്നു. ഒരു ചെക്കൻ വളരെ മോശമായിട്ടാണ് അവളോട് സംസാരിക്കുന്നത്. നിത്യ അഡ്ജസ്റ്റ് ചെയ്ത് അയാൾക്ക് മറുപടി നൽകുന്നു. ഇപ്പോഴാണ് ഫർഹാനയ്ക്ക് മനസ്സിലാവുന്നത് ഇത് ഏത് തരം ജോലിയാണെന്ന്. അവിടെ 30 ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട്. കാമഭ്രാന്തന്മാരായ ആളുകൾ ഈ കോൾ സെൻറ്ററിൽ വിളിച്ച് സംസാരിക്കും. അവരുമായിട്ട് ഈ ലേഡീസ് സംസാരിക്കണം. ഒരുപാട് നേരം സംസാരിച്ചാൽ ഇൻക്രിമെൻ്റ് എല്ലാം ലഭിക്കും. ഫർഹാനയ്ക്ക് ഈ ജോലി ഒട്ടും ഇഷ്ടമായില്ല. പഴയ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. വീട്ടിൽ ഫർഹാന എന്തോ വിഷമത്തിലാണെന്ന് കരീം മനസ്സിലാക്കുന്നു. കസ്റ്റമേഴ്സ് ചീത്ത പറയും എന്നോർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ കുറേ ആളുകൾക്ക് ചെരുപ്പിട്ട് കൊടുക്കും. ചിലർ എന്നോട് മോശമായി സംസാരിക്കും. ജോലിയുടെ ഇടയിൽ അഭിമാനമൊന്നും നോക്കാൻ പാടില്ല. ജോലി കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ അഭിമാനം ശ്രദ്ധിക്കാമെന്ന രീതിയിൽ കരീം പറയുന്നു. ഇത് ഫർഹാന അവളുടെ ജോബുമായി കണക്ട് ചെയ്യുന്നു. ധൈര്യത്തോടെ വന്ന് കോൾ സംസാരിക്കുന്നു. ആരും അവരുടെ സ്വന്തം പേര് ഐഡൻറ്റിറ്റി ഇതൊന്നും പുറത്തു പറയാൻ പാടില്ല എന്നതാണ് അവിടുത്തെ റൂള്. ഫർഹാന ഇഷ എന്ന പേരിൽ സംസാരിക്കുന്നു. കുറേ ആളുകൾ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഫർഹാനയ്ക്ക് അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഈ കോൾ റെക്കോർഡ്സ് എല്ലാം ഓഫീസിലെ 3 ശ്രദ്ധിക്കാറുണ്ട്. ലേഡീസ് നന്നായി റിപ്ലൈ കൊടുക്കുന്നുണ്ടോ എന്നറിയാനാണ് ഇവരിങ്ങനെ ശ്രദ്ധിക്കുന്നത്. അതിൽ രാഹുൽ എന്നൊരുത്തന് ഫർഹാനയോട് എന്തോ പ്രത്യേക സ്നേഹമാണ്. അവനൊരു സിസ്റ്ററിനെ പോലെയാണ് കാണുന്നത്. സോ അവളുടെ കോള് ഇവൻ പ്രത്യേകം ശ്രദ്ധിക്കും. മോശമായ ആളുകൾ സംസാരിക്കുന്നതിനിടയിൽ ഫർഹാനയ്ക്ക് ഒരു കോള് വരുന്നു. ആ മനുഷ്യൻ അവളോട് നല്ല രീതിക്ക് സംസാരിക്കുന്നു. എനിക്ക് മനസ്സിന് എന്തോ വിഷമം, അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറയുന്നു. അവർ സംസാരിച്ച് സംസാരിച്ച് അവർ തമ്മിൽ ഒരു കണക്ട് വരുന്നു. ആൺ ശബ്ദം പെൺ ശബ്ദം എന്ന് പരസ്പരം വിളിക്കാറുണ്ട്. ഡെയിലും കുറേ മണിക്കൂർ അവർ സംസാരിക്കും. അയാളോട് സംസാരിക്കുമ്പോൾ ഫർഹാനയ്ക്ക് എന്തോ ഹാപ്പിനെസ്. അവൾ അയാളെ ഒരുപാട് ഓർക്കുന്നുണ്ട്. ഫർഹാനയുടെ ട്രെയിനിങ് പീരീഡ് കഴിയുന്നു. വീണ്ടും ഈ ആൺ ശബ്ദത്തോട് സംസാരിക്കാനായി ഇതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അവൾ വരുന്നു. ഈ ഒരു കോളിൽ അവർ രണ്ടുപേരും ഹാപ്പിയാണ്. കോള് സംസാരിക്കുന്നത് മൂലം ഫർഹാനയ്ക്ക് അച്ചീവ്മെൻറ്റും ഉണ്ട്. മെട്രോയിലാണ് എപ്പോഴും വർക്കിന് പോകുന്നതെന്ന് ഈശ പറയുന്നു. അവിടെയുള്ള പിച്ചക്കാരൻ്റെ കയ്യിൽ ആൺ ശബ്ദം ഒരു ഗിഫ്റ്റ് ഈശയ്ക്കായി ഏൽപ്പിക്കുന്നു. ആ ഗിഫ്റ്റ് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇയാളോട് സംസാരിക്കാൻ വേണ്ടി തന്നെ രാവിലെ നേരത്തെ വർക്കിന് പോകുന്നു. ഇതെല്ലാം കരീം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു 2 ആൺ ശബ്ദം ഈശയ്ക്ക് കോൾ ചെയ്തില്ല. ഈശ എന്ന ഫർഹാനയ്ക്ക് സ്വന്തമായി ഒരു ഫോണും ഇല്ലായിരുന്നു. സോഫിയോടൊപ്പം പോയി ഒരു പുതിയ ഫോണെല്ലാം വാങ്ങിക്കുന്നു. ആൺ ശബ്ദം കോൾ സെൻറ്ററിൽ വിളിക്കാത്തതോർത്ത് അവൾ ഒത്തിരി വിഷമത്തിലാണ്. ഇപ്പോൾ കോളും വരുന്നു. അയാളുടെ സൗണ്ട് കേട്ട ശേഷമാണ് ഇവൾക്ക് സമാധാനമാവുന്നത്. അപ്പോഴേ അറിയുന്നത് ഇവൾക്ക് അയാൾ എത്ര ഇഷ്ടമാണെന്ന്. തുടർന്ന് ഫർഹാന നമുക്ക് മീറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. നെക്സ്റ്റ് ഡേ റംസാനാണ്. ഞാൻ ബിരിയാണി കുക്ക് ചെയ്ത് നിങ്ങളെ കാണാൻ വരാമെന്ന് ഫർഹാന പറയുന്നു. അന്ന് ഈവനിങ് സോഫിയ ഒരു അങ്കിളുടെ ഒപ്പം ഡേറ്റിങ്ങിന് പോകുന്നു. നെക്സ്റ്റ് ഡേ ഫർഹാന റംസാൻ ആയതുകൊണ്ട് ഹാപ്പിയായിട്ട് ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നു. ഔട്ടിംഗ് പോകാനായി വീട്ടിൽ പ്ലാൻ ഇടുന്നു.
ഫർഹാന തനിക്ക് വയ്യ, ഞാൻ വരുന്നില്ല എന്ന് പറയുന്നു. വീട്ടിലെല്ലാവരും പുറത്തുപോയ ശേഷം ഫർദ് ധരിച്ച് ബിരിയാണി ടിഫിൻ പാത്രത്തിലാക്കിയിട്ട് ഫർഹാന പോകുന്നു. ഇവൾ റോഡിൽ നടന്നു പോകുന്നത് കരീം ശ്രദ്ധിക്കുന്നു. അയാൾ ഷോക്കാവുന്നു, അവളെ ഫോളോ ചെയ്ത് പോകുന്നു. ഫർഹാന മെട്രോയിൽ കയറി ഒരു സ്റ്റേഷനിൽ ഇറങ്ങി ആർക്കോ വെയിറ്റ് ചെയ്യുന്നു. ആൺശബ്ദവും അവിടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ഫർഹാനയ്ക്ക് ഒരു കോള് വരുന്നു. സോഫിയെ ആരോ കൊലപ്പെടുത്തിയെന്നതാണ് ന്യൂസ്. നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടില്ലേ, കുറച്ച് ആളുകൾ അവളെ റേപ്പ് ചെയ്യാനായി വന്നിരുന്നില്ലേ, അപ്പോൾ നടന്ന വഴക്കിലാണ് അവൾ കൊല്ലപ്പെട്ടത്. സോഫിയ വയസ്സായ ഒരാളുടെ കൂടെ ഡേറ്റിംഗിന് പോയില്ലേ, അയാളും ഈ ജോക്കർ വേഷം ധരിച്ചവനുമെല്ലാം ഒരേ ഗ്യാങ്ങാണ്. അവൾ കോളിൽ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം കൈമാറിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഫർഹാനയ്ക്ക് പേടിയാവാൻ തുടങ്ങി. നമ്മൾ ഒരു കോളിനെ വിശ്വസിച്ച് വന്നതാണല്ലോ, ഇനി ഇവനും സൈക്കോ കൊലകാരനാവുമോ എന്നോർത്ത് പേടിക്കുന്നു. ഉടനെ ഫർഹാന ബിരിയാണി പാത്രം അവിടെ തന്നെ വെച്ചിട്ട് വേഗം സ്ഥലം വിടുന്നു. വീട്ടിൽ വന്ന് നോക്കിയാൽ അവിടെ പോലീസുകാർ ഉണ്ടാവും. ഫർഹാനയോട് സോഫിയയുടെ പേഴ്സിൽ നിങ്ങളുടെ ഐ ഡി കാർഡ് കണ്ടെത്തി, അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ് വന്നതെന്ന് പറയുന്നു. അവൾ ആരുടെ കൂടെയാണ് ലാസ്റ്റായിട്ട് പോയതെന്നും ചോദിക്കുന്നു. അതിന് ഫർഹാന, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, ഞാനൊരു ഫോണ് വാങ്ങി, അതിനൊരു പുതിയ സിമ്മും വേണമായിരുന്നു, അപ്പോഴാണ് എൻ്റെ ഐ ഡി കാർഡ് അവളുടെ കയ്യിൽ പെട്ടതെന്ന് സത്യം പറയുന്നു. ആക്ച്വലി ഫർഹാന ഫോണ് വാങ്ങിയ കാര്യം വീട്ടിലാർക്കും അറിയില്ല. കരീമിൻ്റെ അച്ഛന് പോലീസ് വീട്ടിൽ വന്നതും ഇവളുടെ ഫോണ് വാങ്ങിയ കള്ളത്തരവുമെല്ലാം അറിഞ്ഞതും ഒരുപാട് വഴക്കിടുന്നു. ഫർഹാന ഫുൾ ടെൻഷനിലാണല്ലോ, ഇനി ജോലിക്ക് പോകണില്ല എന്ന് തീരുമാനിക്കുന്നു. അതിന് കരീം, നീ ഇപ്പോൾ വർക്ക് നിർത്തിയ ആളുകളെല്ലാം നീ തെറ്റുകാരിയാണെന്ന് പറയും, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് അവളോട് ചോദിക്കുന്നു. അവൾ ഇല്ല എന്ന് പറയുന്നു. കരീം അവളെ ജോലിക്ക് അയക്കുന്നു. കരീമാണ് ഇപ്പോൾ ഡെയിലി ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. ഫർഹാനയ്ക്ക് ആൺ വോയിസിൽ നിന്നും കോള് വരുന്നു. നീ എന്താ ഈശോ എന്നെ കാണാതെ പോയതെന്ന് ചോദിക്കുന്നു. അതിന് ഫർഹാന ഒരുപാട് റൂഡായിട്ട് എന്നോട് ഫ്രണ്ട് എന്ന രീതിയിൽ മാത്രം സംസാരിച്ചാൽ മതിയെന്ന് പറയുന്നു. നീ എന്താ ഇങ്ങനെ പറയുന്നത്, എന്തിനാണ് എൻ്റെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുന്നതെന്നല്ല അയാൾ ചോദിക്കുന്നു. എനിക്കൊരു ഫീലിങ്സൊന്നുമില്ല, എനിക്ക് എൻ്റെ ജോലി ചെയ്യണമെന്ന് അവളും പറയുന്നു. അയാൾക്ക് ദേഷ്യം വന്ന് കോള് കട്ട് ചെയ്യുന്നു. മറ്റാളുകളുടെ കൂടെയും ഇവൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. 1 വീക്ക് ഇവിടെ നിൽക്കും, ദെൻ പഴയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആക്കാമെന്ന് മാനേജർ പറയുന്നു. കുറച്ച് ദിവസങ്ങൾ പോകുന്നു. ആൺശബ്ദത്തിൽ നിന്ന് അവൾക്ക് കോളൊന്നും വന്നില്ല. അവൾ അയാളെ മിസ് ചെയ്യുന്നു. നിത്യയോട് ഞാൻ അന്ന് റൂഡായിട്ട് സംസാരിച്ചു, ഇപ്പോൾ വിളിച്ചാൽ നടന്നതെല്ലാം പറഞ്ഞ് സോറി ചോദിച്ച് ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്ത് പഴയതുപോലെ സംസാരിക്കുമെന്ന് പറയുന്നു. പെട്ടെന്ന് കോളും വരുന്നു. ഫർഹാന അയാളോട് സ്നേഹത്തിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അയാൾ, എന്താ ഫർഹാന എന്ന് ചോദിക്കുന്നു. അവൾ ഷോക്കാവുന്നു. ഇയാൾക്ക് എങ്ങനെ എൻ്റെ പേര് അറിയാമെന്ന് അവൾ ആലോചിക്കുന്നു. ഒപ്പം അയാൾ, നീ ആയിട്ട് സ്നേഹത്തിൽ സംസാരിക്കും, മീറ്റ് ചെയ്യാമെന്ന് പറയും, സന്തോഷമായി ജീവിക്കാമെന്നെല്ലാം പറയും. എന്നാൽ ഇപ്പോൾ മറ്റാണുങ്ങളെപ്പോലെ എന്നെയും ചീപ്പായി വിചാരിച്ചുവല്ലോ എന്ന് ചോദിക്കുന്നു. പോരാത്തതിനും ഫർഹാനയുടെ ഫാമിലി ഡീറ്റെയിൽസ്, അഡ്രസ്സ് എല്ലാം തന്നെ അയാൾ കറക്റ്റായി പറയുന്നു. ശേഷം അവളോട് ചീപ്പായി സംസാരിക്കുന്നു. നമ്മുടെ കോൾ റെക്കോർഡിങ്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കരീമിന് കൊടുക്കുമെന്ന് പറയുന്നു. ഫർഹാന ടെൻഷനായി കോള് കട്ട് ചെയ്ത് വീട്ടിൽ പോകുന്നു. അവിടെ ഇഷ എന്ന പേരിന് ഒരു കൊറിയർ വന്നിരിക്കുന്നു. കരീം അങ്ങനെ ആരുമില്ല എന്ന് പറഞ്ഞ് അതിനെ മടക്കി അയക്കുന്നു. നെക്സ്റ്റ് ഡേ അയാൾ വീണ്ടും കോൾ ചെയ്ത് നീ എന്തുകൊണ്ട് ഇഷ എന്ന പേരിന് ഞാൻ അയച്ച കൊറിയർ വാങ്ങിക്കാത്തതെന്ന് ചോദിക്കുന്നു. അവൾക്ക് ദേഷ്യം വരുന്നു. തുടർന്ന് അവളെ ആരും എപ്പോഴും ഫോളോ ചെയ്യുന്നതായി അവൾക്ക് തോന്നുന്നു. ഒരു കറുപ്പ് മുഖമൂടി ധരിച്ച ആളാണ് ഫോളോ ചെയ്യുന്നതെന്ന് അവൾ കണ്ടുപിടിച്ച് അയാളെ നോക്കിയാൽ അത് കരീമാണ്. ഈ കരീമാണ് ആൺശബ്ദമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അന്ന് ഫർഹാനെ പോയി കള്ളം പറഞ്ഞ് ബിരിയാണിയുമായി ആർക്കോ വെയിറ്റ് ചെയ്യുന്നത് കരീം കണ്ടുപിടിച്ചില്ലേ? അപ്പോൾ മുതൽ കരീമിന് ഒരു ഡൗട്ട്. അതുകൊണ്ടാണ് കരീം ഫർഹാനയെ ഫോളോ ചെയ്തത്. എന്നെ എന്തിനാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഫർഹാന വഴക്കിടുന്നു. കരീം ഒന്നും മിണ്ടാതെ ജസ്റ്റ് കബോർഡ് ഓപ്പൺ ചെയ്തിട്ട് പോകുന്നു. ഫർഹാന അവിടേക്ക് നോക്കുന്നു. അതിൽ ഫർഹാന അന്ന് ആൺശബ്ദത്തിനായി പാക്ക് ചെയ്ത് കൊണ്ടുപോയ ബിരിയാണിയുടെ ടിഫിൻ പാത്രമാണ് ഉള്ളത്. ഫർഹാന ഒരുപാട് വിഷമിക്കുന്നു. സോ അന്നും കരീം തന്നെ ഫോളോ ചെയ്ത് വന്നെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവൾക്ക് ഒരുപാട് കുറ്റബോധവും തോന്നുന്നു. മറ്റൊരു ഭാഗത്ത് കരീമിൻ്റെ അച്ഛൻ ലേഡീസ് വർക്കിന് പോകുന്നത് തന്നെ തെറ്റാണെന്ന പോലെ പറയുന്നു. അതുമൂലമാണ് വീട്ടിലെ പ്രശ്നമെല്ലാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത് കടവച്ചിരിക്കുന്ന ഒരു ലേഡി, 18 വയസ്സിൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, അപ്പോൾ ഞാൻ വീട്ടിലിരുന്നെങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ മരിക്കുമായിരുന്നു. സോ പെണ്ണായാലും ആണായാലും ജോലിക്ക് പോയി സമ്പാദിക്കണമെന്ന് പറയുന്നു. അയാളും ഇതെല്ലാം റിയലൈസ് ചെയ്യുന്നു. ഓഫീസിൽ രാഹുൽ ഫർഹാനയ്ക്ക് ഹെൽപ്പ് ചെയ്യാനായി അവൾക്ക് വരുന്ന ആ കോളിനെ മറ്റുള്ളവർക്ക് ഡൈവേർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഫർഹാനയുടെ സ്വന്തം ഫോണിലേക്ക് കോള് വരുന്നു. കരീമിൻ്റെ നമ്പറിൽ നിന്നാണ് കോള് വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്താൽ അതിൽ ആ ആൺശബ്ദമാണ് സംസാരിക്കുന്നത്. നീ എന്താ എൻ്റെ കോൾ എടുക്കാത്തതെന്ന് ചോദിക്കുന്നു. ഫർഹാന എൻ്റെ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിക്കുന്നു. അവനെ ആക്സിഡൻറ്റ് ചെയ്തു, വേണമെങ്കിൽ പോയി ഹോസ്പിറ്റലിൽ നോക്കുമെന്ന് പറയുന്നു. ഫർഹാന ടെൻഷനായിട്ട് ഹോസ്പിറ്റലിൽ പോയി നോക്കുന്നു. കാലിന് എന്തോ ചെറിയ ഫ്രാക്ചർ ആയിട്ടുണ്ട്. അവർ അങ്ങനെ വീട്ടിലോട്ട് പോകുന്നു.
ശേഷം അവൻ ആരാണെന്ന് അറിയണം, എന്നാൽ മാത്രമേ ഈ പ്രോബ്ലം സോൾവ് ആവുള്ളൂ എന്ന് പറഞ്ഞ് ഫർഹാന ഇയാൾ ഗിഫ്റ്റ് ചെയ്ത് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കടയിൽ പോയി അയാളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ കളക്ട് ചെയ്ത് അതിനെ ട്രേസ് ചെയ്ത് ഒരു മാളിൽ പോകുന്നു. അയാളെ കണ്ടുപിടിക്കുന്നു. അയാളുടെ കയ്യിലുള്ള ഫോൺ വാങ്ങാനായി ഫർഹാന അയാളുടെ അടുത്ത് പോയി പെപ്പർ സ്പ്രേ മുഖത്തടിച്ച് അയാളുടെ ഫോൺ എടുത്തിട്ട് ഓടുന്നു. ആൺ ശബ്ദം വേഗം കാറിൽ പോയി സിസ്റ്റം എടുത്ത് അതിലെ റെക്കോർഡഡ് കോൾ ഡീറ്റെയിൽസ് എല്ലാം സിസ്റ്റത്തിൽ മാറ്റി ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്നു. ഫർഹാന ഫോൺ നോക്കുമ്പോൾ അതിലൊന്നും തന്നെ ഉണ്ടാവില്ല. ഇനി അയാൾ എന്തിനാ ഫർഹാനയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവർ മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് ഇയാൾ ബിരിയാണി വാങ്ങാനായി മെട്രോയിൽ വന്ന് ഇഷ എന്ന് കരുതി മറ്റൊരു ഫർദ് ധരിച്ച മുസ്ലിം പെണ്ണിൻ്റെ ഷോൾഡറിൽ തൊടുന്നു. ആ പെണ്ണ് ഇയാളെ അടിച്ച് അപമാനിക്കുന്നു. അതുകൊണ്ടാണ് അയാൾ ഫർഹാനയോട് മോശമായി പെരുമാറുന്നത്. ഇപ്പോൾ അയാൾ ഫർഹാനയ്ക്ക് കോൾ ചെയ്ത് നീ എൻ്റെ വീട്ടിലേക്ക് വാ, എൻ്റെ ഇഷ്ടത്തിന് പെരുമാറ്, ശേഷം ഓഡിയോസ് നിനക്ക് തരാമെന്ന് പറയുന്നു. ഫർഹാനയും അയാളുടെ വീട്ടിലേക്ക് വരുന്നു. കോളിംഗ് ബെല്ലടിക്കുന്നു. അപ്പോൾ അയാൾ കരീമിന് കോൾ ചെയ്ത് നിങ്ങളുടെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്ന് പോകുന്നില്ല, അവളെ കൊണ്ടുപോയെന്ന് പറയുന്നു. ഫർഹാനയോട് അയാൾ ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുപോലെ ഒരുപാട് അപമാനം നേരിട്ടു, അതിനു പകരം നിനക്ക് മരണത്തിന് മുകളിലുള്ള ശിക്ഷ തരാമെന്ന് പറയുന്നു. മരണത്തിന് മുകളിലുള്ള ശിക്ഷ തരാമെന്ന് പറഞ്ഞ് മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുന്നു. ഫ്രണ്ടിൽ കാര്യം നിൽക്കുന്നു. അപ്പോഴാണ് നമുക്ക് മൂവിയിലെ തന്നെ വലിയ ട്വിസ്റ്റ് കാണിക്കുന്നത്. ചില ദിവസങ്ങൾക്ക് മുൻപ് ആൺശബ്ദത്തിൻ്റെ ശല്യം കാരണം ഫർഹാന കരീമിനോട് എല്ലാം തുറന്നു പറഞ്ഞു പൊട്ടിക്കരഞ്ഞു. അപ്പോൾ കരീം സ്നേഹത്തോട് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്നോട് നിങ്ങളുടെ കഷ്ടം പറയും, ബട്ട് മനസ്സ് വിട്ട് സ്നേഹത്തോടെ സംസാരിക്കില്ല. അതുപോലെ അവിടേക്ക് കോൾ ചെയ്യുന്ന മറ്റു പുരുഷന്മാരും ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുക. എന്നാൽ ഇയാൾ മാത്രം വേറെ പോലെ സംസാരിച്ചു. എനിക്കും അയാൾ ഇഷ്ടമായി, എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, ക്ഷമിക്കൂ എന്ന് പറയുന്നു. അപ്പോഴാണ് കരീം റിയലൈസ് ചെയ്യുന്നത്. ശേഷം ഫർഹാനയോട് ഞാൻ നിനക്ക് എന്ത് രീതിയിലുള്ള സന്തോഷമാണ് നൽകേണ്ടതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അന്ന് നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ വിഷമമായി, ബട്ട് നിൻ്റെ മേലുള്ള ലവ് ഒട്ടും കുറഞ്ഞില്ല. ഇപ്പോഴെങ്കിലും എന്നോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ, നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഹസ്ബൻഡായി നിൽക്കാം, പ്രോബ്ലം എല്ലാം ഞാൻ സോൾവ് ആക്കാമെന്നും പറയുന്നു. ശേഷം ഇവർ ഒരു ലേഡി പോലീസിനെ കണ്ട് എല്ലാം പറയുന്നു. ആ പോലീസിൻ്റെ പ്ലാനാണ് നീ അയാളോട് മീറ്റ് ചെയ്ത് ഈ എവിഡൻസ് എല്ലാം കളക്ട് ചെയ്യും, ദെൻ അയാളെ അറസ്റ്റ് ചെയ്യാമെന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ടാണ് ഫർഹാന അയാളുടെ വീട്ടിലേക്ക് വന്നത്. അയാൾ സംസാരിച്ചതെല്ലാം ഫർഹാന റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് അയാൾ തന്നെ സ്വന്തമായി ഒരു ട്രാപ്പ് ഉണ്ടാക്കി. അതെന്തെന്നാൽ കരീമിനെ അറിയിച്ച് പോലീസിൽ ഇപ്പോൾ തന്നെ പെടുകയും ചെയ്തു. പിന്നീട് ഫർഹാന ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടോടെ പഴയ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്കിന് പോകുന്നു. പണി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ലേഡീസിനെതിരെ പ്രശ്നങ്ങളുണ്ടാവും, എല്ലാം തരണം ചെയ്ത് മുന്നേറണം. അതിലുപരി വർക്കിന് പോകുന്ന ഭാര്യ ആയാലും ഭർത്താവായാലും തൻ്റെ പങ്കാളി വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് ഓർക്കണം. ഈ മെസ്സേജോടെയാണ് ഈ മൂവി എൻഡ് ചെയ്യുന്നത്. ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ.